വെൽക്കം ബാക്ക് ടു ഷുഗർ പ്ലംസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി അമേരിക്കൻ ചോപ്സി ആണ്. സോ കീപ് വാച്ചിങ്. ആദ്യം നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ഓയിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ വെള്ളം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നൂഡിൽസ് അവിടെ ബോയിൽ ചെയ്യുന്ന വരുന്ന സമയത്ത് നമുക്കിതിവിടെ മസാല തയ്യാറാക്കാം. ഫ്രൈപ്പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിരുന്നതും അതുപോലെ തന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതായിരുന്നതും ഒരു ഉള്ളിയും ഒരു ക്യാപ്സിക്കും അതേപോലെ ഒരു ചെറിയ ക്യാരറ്റും ഒരു ഹാഫ് ക്യാബേജും കൂടി സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണമൊന്ന് മിക്സ് ചെയ്യുക. നല്ലോണം കളറ് മാറി വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂണ് കുരുമുളകും കൂടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കെച്ചപ്പ് ഇല്ലെങ്കിൽ സോസ് ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു കാ ടീസ്പൂണ് മാത്രം സോയാ സോസും കൂടി. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു അര ടീസ്പൂണ് ഗ്രീൻ ചില്ലി സോസാണ്. റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇവിടെ ഒരു ചിക്കൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും കുരുമുളകും കൂടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പ് നേരത്തെ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൽ മാഗി ക്യൂബ് ഇടുന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രമേ നമുക്ക് ആദ്യം ഇടാൻ പാടുള്ളൂ. അപ്പോൾ അതും കൂടി അതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കോൺഫ്ലവർ മിക്സാണ്. ഒരു അര കപ്പ് വെള്ളത്തിൽ ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലവർ മിക്സ് ചെയ്തതാണ്. കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് തിക്ക് കൺസിസ്റ്റൻസി ആക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലിലേക്ക് ഒരു ഓംലേറ്റ് വെക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കുക. ജസ്റ്റ് ഉപ്പും കുരുമുളകും കൂടി ഇട്ടാൽ മതി. ഇത് സെർവ് ചെയ്യാൻ ആദ്യം നമ്മുടെ ഫ്രൈഡ് നൂഡിൽസ് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ആ മിഡിൽ പോർഷനിൽ മാത്രം ഒന്ന് സെർവ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഓംലേറ്റും കൂടി ഒന്ന് അതിൻ്റെ മേലിലേക്കൊന്ന് പ്ലേസ് ചെയ്താൽ നമ്മുടെ അമേരിക്കൻ ചോപ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യാട്ടോ. എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഷെയർ മറക്കണ്ട. So, see you soon with another video. Assalamu alaikum.